ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് ബോൾ ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജേണി. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫെയിന്റ് ലൈൻ വന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ്. അപ്പൊ വേഗം തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജേണി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ലൈൻ വന്നാൽ നമ്മൾ പ്രഗ്നന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. സിംഗിൾ ലൈൻ ആണ് വന്നതെങ്കിൽ പ്രഗ്നന്റ് അല്ല എന്നാണ് അർത്ഥം. പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ ഒരു ലൈൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ട് മറ്റേ ഒരു ലൈൻ അധികം തെളിയാതെ നേരത്തെ ഒരു വര പോലെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ വെച്ചിട്ടാണ് നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് HCG ഹോർമോൺ. HCG ഹോർമോൺ നിങ്ങളുടെ എംബ്രിയോ യൂട്രസിൽ ഇംപ്ലാന്റ് ആകുമ്പോൾ മാത്രമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിയിൽ HCG ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആക്കും. ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഒരുപാട് സ്പെസിഫിക് ആകും. അപ്പൊ ചെറുതായിട്ടെങ്കിലും രണ്ടാമത്തെ ലൈൻ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് HCG പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ മോസ്റ്റ്ലി പ്രഗ്നന്റ് ആണെന്നാണ് അർത്ഥം. പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് ഫോൾസ് പോസിറ്റീവും ആകാറുണ്ട്. അതായത് നിങ്ങൾ പ്രഗ്നന്റ് അല്ല എങ്കിലും പോസിറ്റീവ് റിസൾട്ട് കാണിക്കും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് യൂറിൻ ഒഴിച്ചിട്ട് ഒരുപാട് നേരം വെച്ചിട്ട് പിന്നീട് കിറ്റ് നോക്കുന്നത്. ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ നിങ്ങൾക്ക് യൂറിൻ ഡ്രോപ്സ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ഒരു റീസൺ ആണ് നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം. അതായത് നിങ്ങൾക്ക് എഗ് റപ്ചർ ചെയ്യാനായിട്ട് HCG ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ വേറെ എന്തെങ്കിലും റീസൺസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അപ്പോഴും ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു റീസൺ ആണ് ബ്ലഡ്. നിങ്ങളുടെ യൂറിനിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അപ്പോഴും ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. HCG ലൈൻ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടും അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിട്ടും ഒക്കെ വരുന്നത് HCG അളവ് അനുസരിച്ചാണ്. നിങ്ങളുടെ HCG ലെവൽ ഒരുപാട് ലോ ആണെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ലൈൻ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ HCG ലെവൽ ഹൈ ആണെങ്കിൽ അപ്പോൾ ആ ലൈൻ കട്ടിയായിട്ട് വരും. ഏർലി പ്രഗ്നൻസിയിൽ, അതായത് പീരീഡ്സ് മിസ്സായ ഉടനെ തന്നെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു ഫെയിന്റ് ലൈൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇനിയും പീരീഡ്സ് മിസ്സായതിനു ശേഷം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്തതെങ്കിൽ കട്ടിയുള്ള ലൈൻ വരും. പിന്നെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ യൂറിൻ സാമ്പിൾ രാവിലത്തെ തന്നെ എടുക്കണം. കാരണം ആ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, അതിൽ HCG ലെവൽ നല്ലതായിട്ടുണ്ടാകും. അപ്പോൾ യൂഷ്വലി ഫെയിന്റ് ലൈൻ പ്രഗ്നൻസി പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനിയും നിങ്ങൾ എന്തെങ്കിലും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എങ്കിലോ, അല്ലെങ്കിൽ ടെസ്റ്റ് റീഡിംഗ് ടൈം തെറ്റാണെങ്കിലോ, അല്ലെങ്കിൽ ടെസ്റ്റ് കിറ്റ് തെറ്റാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഫെയിന്റ് ലൈൻ വന്നാൽ നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് തന്നെയാണെന്നാണ് അർത്ഥം. ഇനിയും നിങ്ങൾക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫെയിന്റ് ലൈൻ ആണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ടെസ്റ്റ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും ഫെയിന്റ് ലൈൻ ആണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അതിന്റെ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ
എല്ലാവരുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.